അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖുർആൻ പഠനം 727, സൂറത്ത് സജദ 26 മുതൽ 30 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أَوَلَمْ يَهْدِ لَهُمْ كَمْ أَهْلَكْنَا مِنْ قَبْلِهِمْ مِنَ الْقُرُونِ يَمْشُونَ فِي مَسَاكِنِهِمْ إِنَّ فِي ذَلِكَ لَآيَاتٍ أَفَلَا يَسْمَعُونَ أَوَلَمْ يَرَوْا أَنَّا نَسُوقُ الْمَاءَ إِلَى الْأَرْضِ الْجُرُزِ فَنُخْرِجُ بِهِ زَرْعًا تَأْكُلُ مِنْهُ أَنْعَامُهُمْ وَأَنْفُسُهُمْ أَفَلَا يُبْصِرُونَ ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فاعرض عنهم وانتظر إنهم منتظرون صدق الله العظيم. بسم الله الحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه. അവർക്ക് നേർവഴി കാണിച്ചില്ലയോ? ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന വസ്തുത. ഇവർ അവരുടെ, അതായത് ആ മുൻഗാമികളുടെ വാസസ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നഫീദാലിക്കല ആയാത്തിൻ, തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അഫലാ യസ്മഅൂൻ, എന്നിട്ടും അവർ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? അവലം യറൌ, അവർ കാണുന്നില്ലയോ? അന്നാ നസൂഖുൽ മാഅ ഇലൽ അർളിൽ ജുറുസ്, അന്നാ നസൂഖുൽ മാഅ ഇലൽ അർളിൽ ജുറുസി, വരണ്ട ഭൂമിയിലേക്ക് നാം വെള്ളം കൊണ്ടു ചെല്ലുന്നു. ഫനുഖ്രിജു ബിഹി സർഅൻ, അതുമൂലം നാം കൃഷിയെ ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നു. തഅക്കുലു മിൻഹു അൻആമുഹും വഅൻഫുസുഹും, അവരുടെ കന്നുകാലികളും അവർ തന്നെയും അതിൽ നിന്ന് ഭക്ഷിക്കുന്നു. അങ്ങനെയുള്ള കൃഷികളെ നമ്മൾ ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് അവർ കാണുന്നില്ലേ? അഫലാ യുബ്സിറൂൻ, എന്നിട്ടും അവർ കണ്ടറിയാത്തതെന്ത്? വയഖൂലൂന മതാ ഹാദൽ ഫത്ഹു, അവർ ചോദിക്കുന്നു എപ്പോഴാണ് ഈ തീരുമാനം അഥവാ അന്ത്യനാൾ വരിക എന്ന്. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എപ്പോഴാണ് അന്ത്യനാൾ വരിക എന്നവർ ചോദിക്കുന്നു. കുൽ നബിയെ അങ്ങ് പറയുക, യൗമൽ ഫത്ഹി, ആ അന്ത്യനാൾ വരുന്ന ദിവസം, ലായം ഫഉല്ലദീന കഫറു ഈമാനുഹും, സത്യനിഷേധികൾക്ക് അവരുടെ വിശ്വാസം ഫലപ്പെടുകയില്ല. വലാഹും യുള്ളവൂൻ, അവർക്ക് അവധി നൽകപ്പെടുകയും ഇല്ല. പായരുകാനും, അതിനാൽ നബിയെ തങ്ങൾ അവരിൽ നിന്ന് തിരിഞ്ഞുകളയുക. തന്തവിർ, തങ്ങൾ പ്രതീക്ഷിക്കുക. ഇന്നഹും ഉന്തവറൂൺ, തീർച്ചയായിട്ടും അവരും പ്രതീക്ഷിക്കുകയാണല്ലോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിലൂടെ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസം ഉൾക്കൊള്ളേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ധാരാളം കാര്യങ്ങൾ ഉണർത്തിയതിനു ശേഷം മക്കത്തെ മുശ്രിക്കുകൾ, പ്രഥമ സംബോധിതരായ ഖുർആനിന്റെ പ്രഥമ സംബോധിതരായ ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹു തആല പറയുന്ന വളരെ ശക്തമായിട്ടുള്ളൊരു നിരീക്ഷണമാണ്, അവലം യഹ്ദി ലഹും, ഇവർക്ക് മാർഗദർശനം നൽകുന്നില്ലയോ? കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂൻ, ഇവർക്ക് മുമ്പ് എത്രയോ സമുദായങ്ങളെ, തലമുറകളെ നമ്മൾ നശിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം. യംശൂന, ഈ മക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, നടക്കുന്നു. ഫീമസാക്കിനെയും, അവരുടെ അഥവാ നശിച്ചുപോയ ആളുകളുടെ വാസസ്ഥലങ്ങളിലൂടെ നടക്കുന്നു. അപ്പൊ ആ ശക്തന്മാരായിരുന്ന മുൻഗാമികളിൽ പലരെയും അള്ളാഹു സുബ്ഹാനഹു വതആല അക്കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരെ വിശ്വസിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ, അഥവാ നിഷേധത്തിന്റെ ആൾരൂപങ്ങളായി മാറിയതിന്റെ പേരിൽ ശക്തമായ ശിക്ഷ ഇറക്കി അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അത്തരം ചരിത്രങ്ങൾ അവിടെ നടമാടിയിട്ടുണ്ടെന്നും ഒക്കെ ഇവർക്കും അറിയാം. അപ്പോൾ ആ ഒരവസ്ഥ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ നിഷേധാത്മകമായ നിലപാടിനെ തുടർന്നും വരാൻ സാധ്യതയുണ്ട് എന്ന് ഇവർ ചിന്തിച്ചു മനസ്സിലാക്കാൻ, അങ്ങനെ സന്മാർഗത്തിലേക്ക് വരാൻ ഇവർക്കത് പ്രചോദനമാകുന്നില്ലയോ? അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണല്ലോ വിശേഷബുദ്ധി എന്ന് പറയുന്നത്. സത്യാസത്യ വിവേചനത്തിനു വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തേണ്ടവനാണല്ലോ മനുഷ്യൻ.
മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു തആല മനുഷ്യന് നൽകിയിട്ടുള്ള വല്ലാത്തൊരു അനുഗ്രഹമാണല്ലോ ആ വിവേചന ബുദ്ധി. ആ വിവേചന ബുദ്ധി ഉപയോഗിച്ച് പ്രവാചകാധ്യാപനങ്ങളെ കാറ്റിൽ പറത്തി നിഷേധത്തിന്റെ ആൾരൂപങ്ങളായി കഴിഞ്ഞുകൂടിയ ആളുകൾക്ക് നേരെ അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പെടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണെന്ന് ചരിത്രം വായിച്ച അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് അവർക്കുണ്ടല്ലോ. ആ നശിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ ഹതഭാഗ്യരായ ആളുകളുടെ നാടുകളിലൂടെ ഇവർ സഞ്ചരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഷേധത്തിന്റെ ശൈലിയും ഈ നശിപ്പിക്കപ്പെട്ട ഈ വിഭാഗത്തിന്റെ ശൈലി തന്നെയാണെന്ന് മനസ്സിലാക്കി നേർമാർഗത്തിലേക്ക് തിരിച്ചുവരാനുള്ള ഉത്ബോധനം വാസ്തവത്തിൽ ഈ നാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ലഭിക്കേണ്ടതല്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അതാണ് വടച്ചോ പറഞ്ഞത് ഇന്നഫി ദാലിക്കല ആയാത്ത്. നിശ്ചയം ഇതിൽ കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഐ ഇന്ന ഫി ദഹാബി ഉലൈക്കൽ ഖൗമി വദിമാരിഹിം വമാ ഹല്ല ബിഹിം ബിസബബി തക്ദീബിഹിം റുസുൽ വനജാതി മൻ ആമന ബിഹിം ലആയാത്തിൻ വഇബരിൻ വമവാഇൽ വദലായിൽ മുതലാഹിറ. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, അതായത് മുൻഗാമികളായിട്ടുള്ള ഈ ജനങ്ങൾ നിഷേധികളായ കാരണത്താൽ അവർ നശിപ്പിക്കപ്പെട്ടതും അതേസമയത്ത് അവർ നശിപ്പിക്കപ്പെടുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സത്യവിശ്വാസികളെ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയതും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളും അതേപോലെ പാഠങ്ങളും ഉത്ബോധനങ്ങളും വ്യക്തമായിട്ടുള്ള രേഖകളുമൊക്കെ സത്യത്തിന്റെ പക്ഷത്തേക്ക് വരാനുള്ളതുണ്ട്. എന്നിട്ടും അഫല യസ്മഉൻ, അവർ കേട്ടു മനസ്സിലാക്കുന്നില്ലയോ? അതായത് അഖ്ബാറമൻ തഖദ്ദമ കൈഫ കാന അംറുഹും, മുൻകഴിഞ്ഞ ആളുകളുടെ ചരിത്രങ്ങൾ അവർ കേട്ട് മനസ്സിലാക്കുന്നില്ലേ? എന്തായിരുന്നു അവർക്ക് സംഭവിച്ചതെന്ന്, അവരെങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത് എന്നൊക്കെ ചരിത്രങ്ങൾ കേട്ടു മനസ്സിലാക്കിയിട്ട് സന്മാർഗത്തിലേക്ക് കടന്നു വരാൻ അവർക്ക് സാധിക്കുന്നില്ലയോ എന്ന് അള്ളാഹു തആല ചോദിച്ചു. അതായത് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ആർദ്രമായി അവർ കൊണ്ടു നടക്കേണ്ട ഒരു ചിന്ത അള്ളാഹു തആല ഇടുകയാണ് ഇവിടെ. ചരിത്രം എന്ന് പറയുന്നത് ഏതൊരു കാലഘട്ടത്തിലും വളരെ ശക്തമായി സമൂഹത്തിന് ഗുണപാഠം നൽകേണ്ടതാണ്. അപ്പൊ മുൻകാലത്ത് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന വസ്തുത മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് അവർ നശിപ്പിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അത് ചിന്തിക്കുന്ന മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉത്തരം ഒന്നേ ഉള്ളൂ, അക്കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരായ സത്യപ്രബോധനത്തിന്റെ വക്താക്കളായ പരിശുദ്ധന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ആ വ്യക്തിത്വങ്ങളെ തള്ളിക്കളഞ്ഞു എന്നതാണ് അവർ നശിപ്പിക്കപ്പെടാൻ കാരണം. കാരണം അതേ കാലത്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളെ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നും ചരിത്രം ഇവർ വായിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആ ചരിത്രം വായിച്ചാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലങ്ങൾക്ക് നേരെ ഇവരെടുക്കുന്ന നിഷേധാത്മകമായ നിലപാടും അതേപോലെ തന്നെ ഇവരുടെ ഏറ്റവും മോശമായിട്ടുള്ള സമീപന രീതിയുമൊക്കെ എത്രമാത്രം അപഹാസ്യമാണ് എന്ന് ചിന്തിച്ച് നന്നാവാൻ അവർക്ക് അത് മാത്രം ചിന്തിച്ചാൽ പോരെ എന്ന് അള്ളാഹു തആല ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരോട് ചോദിക്കുകയാണ്. ഇനി അള്ളാഹു ആകുന്ന യജമാനന്റെ അനുഗ്രഹം മനസ്സിലാക്കി അതിന് നന്ദി ചെയ്ത് അവനെ മാത്രം ആരാധ്യനായി കാണണം എന്നതിലേക്ക് പ്രകൃതിയിൽ നിന്നുള്ള ഒരു തെളിവ് അള്ളാഹു തആല അവതരിപ്പിക്കുകയാണ്. അവലം വെറോ, അവർ കാണുന്നില്ലയോ? അന്ന നസൂഖുൽ മാഇല അർളിൽ ജുറുസ്, വരണ്ട ഭൂമിയിലേക്ക് നമ്മൾ വെള്ളം കൊണ്ടുവരുന്നു. ചാൽ മഴ വർഷിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സമുദ്രത്തിലെ പുഴയിലെയോ മറ്റൊക്കെ വെള്ളത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയിലേക്ക് നാം വെള്ളത്തെ കൊണ്ടുവരുന്നു. അങ്ങനെ വെള്ളം അവിടേക്ക് എത്തുമ്പോൾ നേരത്തെ വരണ്ടുണങ്ങിക്കിടന്ന ഭൂമി സജീവമാവുകയാണ്. ഫനുഖ്രിജു ബിഹി ദറഅൻ, എന്നിട്ട് ആ വെള്ളം മുഖേന നമ്മൾ ഭൂമിയിൽ സസ്യങ്ങളെ, കൃഷിയെ നമ്മൾ മുളപ്പിക്കുന്നു, പുറത്തു കൊണ്ടുവരുന്നു. തഅ്കുലു മിൻഹു അൻആമുഹും വഅൻഫുസുഹും, അവരുടെ കന്നുകാലികളും അവർ തന്നെയും അതിൽ നിന്ന് ഭക്ഷിക്കുന്നു. ഇപ്പൊ കൃഷിയുണ്ടായാൽ, ഇപ്പൊ നെല്ലുണ്ടാക്കിയാൽ ഉദാഹരണം, ആ നെല്ലുപയോഗിച്ച് മനുഷ്യന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം. അതിന്റെ വൈക്കോൽ ഉപയോഗിച്ച് അവരുടെ ജീവികൾക്ക് ജീവിതോപാധികൾ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ കൃഷിയെ നമ്മൾ ആ വെള്ളം മുഖേന പുറത്തു കൊണ്ടുവരുന്നു എന്നത് അവർ കാണുന്നില്ലേ? അഫലായു ബുസീറൂൻ, എന്തുകൊണ്ട് അവർ പിന്നെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, കണ്ടു മനസ്സിലാക്കുന്നില്ല എന്ന് അള്ളാഹു തആല ചോദിക്കുകയാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമായിരുന്നു പ്രവാചകന്മാരയക്കുക എന്നത്. ആ പ്രവാചകന്മാരോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച ആളുകൾക്കുള്ള ദുരന്തങ്ങൾ അത് മനസ്സിലാക്കി നന്നാവാൻ ആദ്യത്തെ ആയത്തിൽ അവലം യഹദീലഹും എന്ന് പറഞ്ഞ 26-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു തആല ഉത്ബോധനം നൽകി. ഇനി ഈ സൂക്തത്തിൽ അള്ളാഹു തആല മനുഷ്യന് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് അവന്റെ അന്നത്തിനുള്ള സംവിധാനം. അള്ളാഹു വരണ്ടുണങ്ങിക്കിടന്ന ഭൂമിയിലേക്ക്, ഒരു സസ്യവും മുളക്കാത്ത സ്ഥലത്തേക്ക് സമൃദ്ധമായ വെള്ളം നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തു ചെയ്യുന്നു? കൃഷി സജീവമാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു.
ഈ വരണ്ടുണങ്ങി കിടന്ന ഭൂമിയിൽ നിന്ന് വെള്ളം വരുമ്പോൾ മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത നിലക്ക് പിന്നെ പുഴയിൽ നിന്നും മറ്റും സംഭരിച്ചുള്ള വെള്ളം മുഖേനയോ ഒക്കെ മഴ വർഷം വെള്ളം ലഭിച്ചുകൊണ്ട് ആ ഭൂമി സജീവമാകുമ്പോൾ അവർക്കാവശ്യമായിട്ടുള്ള കൃഷി അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അവരുടെ അന്നത്തിനുള്ള വക കണ്ടെത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നത് അവർ കണ്ടു മനസ്സിലാക്കേണ്ട ഒരു സംഗതിയല്ലേ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ചോദിക്കുന്നു. ഇവിടെ ഈ വരണ്ടുടങ്ങിയ ഭൂമി എന്ന് പറഞ്ഞത് മിസറിലെ ഭൂമിയാണ് ഉദ്ദേശമെന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഭൂമിയെ സംബന്ധിച്ച് മാത്രം എന്ത് ചെയ്യേണ്ടതല്ല, അത് പറയേണ്ടതല്ല, മറിച്ച് ഏത് ഭൂമിയുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് മൊത്തത്തിൽ വ്യാപകാർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തും. അപ്പൊ ഏത് ഭൂമിയിലും വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിക്ക് മഴ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സജീവത, ആ ഭൂമി ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പിന്നെ പുല്ലുകൾ മുളച്ച് കൃഷികൾ ഉണ്ടായി സജീവതയിലേക്ക് പകരുന്ന പച്ചപ്പ് പകരുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലേ, ഇവിടെ മിസ്ര് എന്ന നാടിനെ പ്രത്യേകം പറയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മിസ്റിന്റെ ഗവർണറായിരുന്ന ഒരു ഘട്ടം, ആ ഘട്ടത്തിൽ കുറച്ചാളുകൾ വന്നിട്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അല്ലയോ ഞങ്ങളുടെ പിന്നെ ഭരണാധികാരിയായിട്ടുള്ള അമീറായ അമ്രുല്ലാസി തങ്ങളെ, ഈ നൈൽ നദിക്ക് ഒരു ആചാരമുണ്ട്. ഒരു ആചാരം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ അത് പണിമുടക്കും, അതായത് വെള്ളം ഒലിക്കാതെ കെട്ടി നിൽക്കും. വെള്ളം ഒലിക്കാതെ കെട്ടി നിന്നാൽ സ്വാഭാവികമായും ഭൂമിയിലേക്ക് വെള്ളം കയറുകയും കര പിന്നെ അങ്ങേയറ്റം വെള്ളപ്പൊക്കത്തിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ട അവസ്ഥയുണ്ടാകുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് നല്ല ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയെ, കന്യകത്വം നഷ്ടപ്പെടാത്ത ഒരു പെൺകുട്ടിയെ സർവാഭരണ വിഭൂഷിതയാക്കി അവരുടെ വേണ്ടപ്പെട്ട പാരന്റ്സിന്റെ ഒക്കെ സമ്മതത്തോടുകൂടെ അവരെ നൈൽ നദിക്ക് സമർപ്പിക്കും. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നൈൽ നദി ഒഴുകുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ആചാരം നടക്കുന്നുണ്ട് ഇപ്പോഴും. ഈ വർഷവും നൈൽ നദി അങ്ങനെ അതിന്റെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ആചാരം നടപ്പാക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹാദായ കൂരുഫിൽ ഇസ്ലാം, ഇത്തരത്തിലുള്ള ഒരു ആചാരം ഇസ്ലാം മതത്തിന് സാധ്യമല്ല. കാരണം ഒരു പിന്നെ നിരപരാധിയായിട്ടുള്ള പെൺകുട്ടിയുടെ ജീവൻ ഇവിധത്തിലുള്ള ഒരു മനുഷ്യക്കുരുതിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ഇസ്ലാം ഒരിക്കലും തന്നെ സമ്മതിക്കുന്ന സംഗതിയല്ല. ഇന്നൽ ഇസ്ലാം യഹദിയുമാ കാന ഖബ്ലഹു, ഇസ്ലാം അതിനു മുമ്പുള്ളതിനൊക്കെ പൊളിച്ചു കളയുന്നതാണ്. വെച്ചാൽ അത്തരമൊരു ആചാരം നിങ്ങളുടെ നാട്ടിൽ നേരത്തെ നടക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട ഈ സ്ഥലത്ത് ഇനി അത്തരത്തിലുള്ള ദുരാചാരങ്ങളൊന്നും തന്നെ സമ്മതിക്കാൻ നിവൃത്തിയില്ല എന്ന് ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ തന്നെ നിൽക്കുന്നു. നൈൽ നദി ചലിക്കുന്നില്ല, വെള്ളം ഒഴുകിപ്പോകുന്നില്ല, ജനങ്ങൾ മുഴുവനും ഇനി നാട് വിട്ടുപോകേണ്ടി വരുമോ എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. പ്രതിസന്ധി രൂക്ഷമാകുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ആ സമയത്ത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഇത് സംബന്ധമായിട്ട് ഒരു കത്തയക്കുന്നു. ആ കത്തിൽ ബഹുമാനപ്പെട്ടവർ പിന്നെ താൻ എടുത്ത നിലപാടും അതേപോലെ തന്നെ ഈ ഇഷ്യൂവിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള കത്ത്. ആ കത്ത് കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തന്റെ നിലപാടിൽ സന്തുഷ്ടി രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇന്നക്ക അത് അസബത്തബില്ലദീ ഫഅൽത, നിങ്ങളുടെ ആ പ്രവർത്തനം മുഖേന നിങ്ങൾ ശരിയായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഒരു കത്ത് കൊടുത്തേക്കുന്നുണ്ട്. ആ കത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ കാർഡുണ്ട്. ആ കാർഡ് നൈൽ നദിയിലേക്ക് നിങ്ങൾ ഇട്ടാൽ മതി, അതോടുകൂടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയമുള്ള ഒരു ഉറുക്ക് എന്ന് പറയാൻ വേണമെങ്കിൽ, ആ ഉറുക്ക് പിന്നെ ആ നൈൽ നദിയിലേക്ക് ഇട്ടാൽ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ കത്തുമായി വന്ന ആളിൽ നിന്ന് കത്ത് വാങ്ങി, ആ കത്ത് തുറന്നു നോക്കി അതിന്റെ ഉള്ളിലുള്ള ബത്താക്കയെടുത്ത് ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പിന്നെ അത് തുറന്നു നോക്കി അതിൽ എന്താണ് ഉള്ളതെന്ന്. ഫൈദൻ ഫിഹ, അപ്പോൾ ആ കത്തിലുണ്ടായിരുന്ന സംഗതി അല്ലെങ്കിൽ ആ ബത്താക്കയിലുണ്ടായിരുന്ന സംഗതി, മിൻ അബ്ദില്ലാഹി ഉമറ അമീരിൽ മുഅ്മിനീൻ ഇലാ നീലി അഹ്ലി മിസ്ർ, മിസ്റുകാരുടെ നൈൽ നദി എന്ന് പറയുന്ന നദിയിലേക്ക് അമീറുൽ മുഅ്മിനീനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതുന്ന കത്ത്, നൈൽ നദിയെ സംബോധന ചെയ്തുകൊണ്ടുള്ള കത്ത്. അമ്മാ ബാദ് കത്തിലുള്ളത് ഇത്രയാണ്, നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകേണ്ടതില്ല, നീ അവിടെ അങ്ങനെ തന്നെ നിന്നോ.
അതേസമയത്ത് അള്ളാഹുവാണ് നിന്നെ ഒഴുക്കുന്നതെങ്കിൽ നിന്റെ വെള്ളം നീ ഭൂമിയിലേക്കുള്ള വെള്ളം ഒഴുക്കുന്ന അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ ആവശ്യപ്പെടുന്നു നിന്നെ അവൻ ഒഴുക്കിത്തരണമെന്ന് എന്നാണ് കത്തിലുള്ളത്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഒരു വാക്ക്, ആ വാക്ക് മുഖേന ഉണ്ടാകുന്ന പ്രതിഫലനം, അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കുന്ന ആ വാക്കുകൾ മുഖേന പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ, അതാണ് ഈ ഉറുക്ക് എന്നൊക്കെ പറയുന്നത്. ആ ഉറുക്കിനുള്ള പരിഹാരം ഇത് മാത്രം കയ്യിലുള്ളൂ. നൈൽ നദിയെ സംബോധന ചെയ്തുകൊണ്ട് നിന്റെ ഇഷ്ടത്തിനാണ് നീ ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകേണ്ടതില്ല. അതേസമയത്ത് അള്ളാഹുവിന്റെ താല്പര്യപ്രകാരമാണ് നീ ഒഴുകുന്നതെങ്കിൽ ഒഴുകിയേ പറ്റൂ എന്നർത്ഥത്തിലുള്ള കത്ത് ഫാൽ ഖൽബി താഖത ഫിന്നീൽ, നൈൽ നദിയിലേക്ക് ആ കാർഡ് ബഹുമാനപ്പെട്ട അബൂ ഖാസർ റളിയല്ലാഹു അൻഹു ഇട്ടു. അങ്ങനെ ഇട്ടപ്പോൾ അള്ളാഹു നീല, നൈൽ നദി അള്ളാഹു സുബ്ഹാനഹു വതആല സ്മൂത്തായി ഒഴുകാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാക്കി എന്നൊരു ചരിത്രം ഇവിടെ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ആ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിക്ക് വെള്ളം നൽകുക വഴി അതിനെ സജീവമാക്കി കൃഷി ഉണ്ടാക്കി ആളുകൾക്ക് കഴിക്കാനുള്ള ആഹാരത്തിന് വകയുണ്ടാക്കുന്ന അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം അവർ കണ്ടു മനസ്സിലാക്കുന്നില്ലയോ എന്ന് അള്ളാഹു ചോദിച്ചു. വിശ്വാസരാഹിത്യത്തിന്റെ ശൈലിയുടെ ബുദ്ധിശൂന്യത അള്ളാഹു തുറന്നു കാണിച്ചു. എന്നിട്ട് അള്ളാഹു പറയുന്നു, യഖൂലൂന, അവർ അഥവാ സത്യനിഷേധികൾ അവർ പറയുന്നു, മത്താഹാദൽ ഫത്ഹു, എപ്പോഴാണ് ഈ തീരുമാനം വരിക? തീരുമാനം എന്ന് പറഞ്ഞാൽ അന്ത്യനാളുണ്ടായിട്ട് വിശ്വാസികൾ പറയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിടയിൽ കൃത്യമായി തീരുമാനം പ്രഖ്യാപിക്കുന്ന ഒരു ദിനം വരാനുണ്ട് അന്ത്യനാൾ. ആ അന്ത്യനാൾ വരും, അന്ന് ഞങ്ങളാണോ ശരി ഞങ്ങളാണോ ശരി എന്ന് അള്ളാഹു തീരുമാനിക്കുന്നു. വിശ്വാസികൾ പറയുമ്പോൾ അവരെ കളിയാക്കിയിട്ട് വരെ ചോദിക്കുകയാണ്, മത്താഹാദൽ ഫത്ഹു, എന്നാണാവോ, എപ്പോഴാണോ ആവ തീരുമാന ദിനം വരിക എന്ന്. ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതിന്റെ ഡേറ്റ് ഒന്ന് പറയൂ എന്നവർ കളിയാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിമീങ്ങളോട് ചോദിച്ചു. എന്നാൽ ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്ന കുൽ, നബിയെ തങ്ങൾ പറയൂ, യൗമുൽ ഫതഹി, ആ തീരുമാനത്തിന്റെ ദിവസം അഥവാ അന്ത്യനാളിന്റെ ദിവസം, ലായം ഫൗല്ലദീന കഫറു ഈമാനുഹും, സത്യനിഷേധികൾക്ക് അവരുടെ വിശ്വാസം ഫലപ്പെടുകയില്ല, വലാഹും യുന്ദറൂൻ, അവർ താമസം ചെയ്യപ്പെടുന്നവരുമല്ല, കാത്തു നിൽക്കാനുള്ള ഒരു അവസരവും അല്ലാഹു അവർക്കുണ്ടാക്കില്ല. അതായത് അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തിയ പിന്നെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയാൻ അവരൊക്കെ തയ്യാറാവും, പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തിയ പിന്നെ വിശ്വസിക്കാനുള്ള അവസരം അള്ളാഹു തആല എടുത്തുകളയും, അതിനു മുമ്പ് ആണ് ആ വിശ്വസിക്കാനുള്ള അവസരം ഉണ്ടാകേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അഥവാ വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള നിങ്ങളുടെ സമയം അത് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിന്റെ ഗൌരവത്തെക്കുറിച്ച് ചിന്തിക്കണം. കാരണം ആ തീരുമാനത്തിന്റെ ദിവസം വന്നാൽ പിന്നെ നിങ്ങളുടെ പിന്നെ കുംഭസാരം അതൊരിക്കലും തന്നെ ഫലം ചെയ്യില്ല എന്ന് അള്ളാഹു തആല ഉണർത്തി നബി തങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹിയോട് അള്ളാഹു പറഞ്ഞു, ഫായിദുല്ലാഹും നബിയെ, തങ്ങൾ അവരെ തൊട്ട് പിന്തിരിയുക. അതായത് പറഞ്ഞു കൊടുക്കേണ്ടത് തങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്ത ആളുകളെ പിന്നെ അവരുടെ പാട്ടിന് വിടുക. വന്തളിർ, തങ്ങൾ പ്രതീക്ഷിക്കുക, ഇന്നഹും മുന്തളിറുൺ, അവരും പ്രതീക്ഷിക്കുന്നവരാണല്ലോ. അതായത് തങ്ങൾ നശിക്കുമെന്നും തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ തങ്ങളുടെ അടുത്തുനിന്ന് വിട്ടുപോകുമെന്നും അങ്ങനെ ഞങ്ങളുടെ കുലദൈവങ്ങളെ ആക്ഷേപിക്കുക വഴി മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങൾ വലിയ പരാജയത്തിലെത്തുമെന്നൊക്കെയാണ് അവരുടെ കണക്കുകൂട്ടൽ. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നബി തങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമുണ്ട്, തങ്ങളുടെ ക്ഷമ മുഖേന തങ്ങളുടെ പ്രബോധനത്തിന്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ അള്ളാഹു തങ്ങൾക്ക് അങ്ങേയറ്റത്തെ വിജയവും സഹായവും നേടിത്തരുമെന്നുള്ള വലിയൊരു സംഗതി തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തങ്ങൾ അത് പ്രതീക്ഷിച്ചോളൂ, തങ്ങളുടെ നാശം കാത്തിരിക്കുന്ന ആളുകൾ അവരതും കാത്തിരിക്കട്ടെ, എന്താണ് നടക്കുക എന്ന് നോക്കാമല്ലോ. അഥവാ അതിന്റെ ഗുണഫലം തീർച്ചയായിട്ടും റസൂലുള്ളാഹിക്ക് അനുകൂലമായിരിക്കുമെന്നും തങ്ങൾ അതുകൊണ്ട് തന്നെ ഇവരുടെ നിഷേധവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിഹാസവുമൊന്നും കാര്യമാക്കേണ്ടതില്ലെന്നും അള്ളാഹു തആല ഉണർത്തിയിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചതാണ് പിന്നീട് നമ്മൾ ഓരോ ചരിത്രത്തിലും കണ്ടിട്ടുള്ളത്. അള്ളാഹു നല്ലത് ഉൾക്കൊള്ളാൻ നമ്മൾക്ക് അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിന മുഹമ്മദി വആലിഹി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.